ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ എനിക്കൊക്കെ തന്നിട്ടുള്ള സർപ്രൈസൊക്കെ ഒന്ന് കാണാമല്ലോ അതാ ഞാൻ ആദ്യം തന്നെ റെഡി ആവാം ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോവുകയാണ് അതിന് മുന്നേ ഞാൻ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ കാണിക്കണത് അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇനി ഫേസിലാണ് കുറച്ച് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അതാ ആദ്യം തന്നെ ഒരു ഫേസിൽ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ബി ബി ക്രീം എടുത്തതാണ് കേട്ടോ പക്ഷേ ഒട്ടും അമർത്തിയിട്ട് അമർത്തിയിട്ട് അതൊന്നും വീണില്ല കേട്ടോ കഴിയാൻ അയക്കണം അങ്ങനെ ഞെക്കിപ്പഴിഞ്ഞ് കുറച്ച് കിട്ടിയപ്പോൾ അതും കൂടി മോത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണിന് ചുറ്റുമായിട്ട് കുറച്ച് ഡാർക്ക് സർക്കിൾ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെയാണ് മെയിനായിട്ട് ഇട്ട് കൊടുത്തത് അതിന് ശേഷം ഐലിനറിട്ടു കണ്ണെഴുതി അതിന് ശേഷം ലിപ് ലൈനർ കൂടി വരച്ചിട്ട് കുറച്ച് ലിപ്സ്റ്റിക് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇത് ഷുഗറിൻ്റെ ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക കുറച്ചിട്ടാൽ തന്നെ നല്ലോണം തോന്നിപ്പിക്കും അത് കാരണം കുറച്ച് ച്ച് ലൈറ്റ് തൊട്ടു തൊട്ടില്ലായ രീതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് അപ്പോൾ നന്നായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോ എന്നാണ് അപ്പോൾ രണ്ട് മൂന്ന് ഡ്രസ്സ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം അപ്പോൾ അത് വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് ഞാൻ തന്നെ വീഡിയോ എടുത്തിട്ടാണ് കേട്ട് ഇറങ്ങുന്നത് അതിന് ശേഷം ഞാൻ നേരെ ഫസ്റ്റ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കടയിലാണ് പോയത് അവിടെ പോയപ്പോൾ ഓൾഡ് സ്റ്റോക്ക് തന്നെ ഉള്ളു ഒരു പുതിയ കളക്ഷൻസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് നേരെ ഞാൻ അടുത്ത കടയിലോട്ട് പോയിട്ടോ അവരെന്നെ എന്നോട് പറഞ്ഞു കുറച്ച് അപ്പം ൊരു കടിയുണ്ട് അതിൽ പുതിയ കക്ഷം വന്നിട്ടുണ്ടാവുന്ന അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞത് കേട്ടിട്ടാണ് കേട്ടോ അടുത്ത കടയിലോട്ട് പോയത് ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ടോ അതിന് ശേഷമാണ് ഞാനൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തത് അപ്പോൾ പർച്ചേസിന് ഒറ്റയ്ക്ക് പോയത് കൊണ്ട് തന്നെ ഇട്ടിട്ടുള്ള ഡ്രസ്സ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാനിതാ അവർ നമ്മൾ സെലക്ട് ചെയ്ത ഡ്രസ്സ് നമുക്കൊരു ക പാക്കിലാക്കിയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ തന്നയച്ചിട്ടുണ്ട് അങ്ങനെ താഴെ വന്നപ്പോൾ ബോയ്സിൻ്റെ നല്ല കളക്ഷൻ കണ്ടു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മോനിക്കുള്ള ഷർട്ട് കൂടി നോക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഷർട്ട് ഞാൻ അവിടുന്ന് പർച്ചേസ് ആക്കി കെട്ടോ അപ്പോൾ ഈ ഒരു കട ന്യൂലി ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ തന്നെ പർച്ചേസ് ആക്കിയിട്ടുണ്ട് ഇനി പിന്നെ ഞാനിത് ആ വൈകുന്നേരം ഡ്രെസ്സൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ചൊക്കെ ചെയ്യാൻ കൊടുത്തതിന് ശേഷം നേരെ പോയത് നമ്മുടെ ഫേവറേറ്റ് ഷോപ്പായ ഐസ്ക്രീം ഷോപ്പിലോട്ടാണ് ഐസ്ക്രീം ക്രീം വാങ്ങാനല്ലോട്ട് ഐസ്ക്രീം കേക്ക് വാങ്ങാനാണ് ഇക്ക പറഞ്ഞു എല്ലാ പ്രശ്നവും ഇങ്ങനെല്ലാം ഉണ്ടാക്കുക അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ട് കേക്ക് വാങ്ങിക്കുക വിചാരിച്ചു അപ്പോൾ ഇക്ക നമുക്കൊരു ഓഫർ തന്നല്ലേ അപ്പോൾ കളയേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ പോയിട്ടോ ഐസ്ക്രീം കേക്ക് വാങ്ങാൻ നല്ല ടേസ്റ്റിയായ ഐസ്ക്രീമാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഐസ്ക്രീം കേക്ക് ട്രൈ ചെയ്യണത് അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടുത്തെ ഐസ് ക്രീമൊക്കെ ഓൾറെഡി നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ പാക്കൊക്കെ ചെയ്തു തരേണ്ടത് കേട്ടോ ഞാൻ വീഡിയോ എടുക്കത്തോട്ടേ ചോദിച്ചപ്പോൾ അവർ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ദാ ഐസ്ക്രീം ക്രീം കേക്കൊക്കെ നമ്മൾ വീട്ടിലോട്ട് വാങ്ങിച്ചിട്ട് വന്നു നേരെ ഫ്രീസറിൽ വെക്കണമെന്ന് മാത്രമാണ് അവർ പറഞ്ഞത് പിന്നെ അതുപോലെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് എടുത്ത് വെച്ചിരിക്കണം എങ്കിലാണേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഐസ്ക്രീം കോൺ കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് അവർക്ക് കൊടുത്തു കേട്ടോ അപ്പം എൻ്റെ മോൻ്റെ ഡാൻസ് ഒക്കെ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടോ അതിന് ശേഷം ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മളുടെ ബർത്ത്ഡേ ദിവസമാണ് ഇക്കെ പറഞ്ഞു ഫുഡ് കഴിക്കേണ്ട കുഴിമന്തി ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടായിരുന്നു എല്ലാതും ഇക്ക പുറത്ത് തന്നെ ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ ഞാനും ഉപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ കുട്ടികളെ സ്കൂളിൽ പോയിരിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്ത് അതിന് ശേഷം എന്താ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് മക്കൾ സ്കൂൾ വിട്ട് വന്നോ അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി നമ്മുടെ കേക്കൊക്കെ വെച്ച് രണ്ട് മൂന്ന് ഫോട്ടോസ് കാര്യങ്ങൾ റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്തു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഉപ്പയും ഉമ്മയും ഒന്ന് വെളിയിൽ പോയിരിക്കുകയാണ് അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറേ സമയമെടുത്തു സമയടുത്തു ശേഷം അവർ എത്തിയിട്ടുണ്ട് അവരോടൊപ്പം തന്നെ നാത്തോനും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെതാ അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ মগ মই মই দিব അപ്പോൾ അതാ ഫസ്റ്റ് ടൈം ആയിട്ടോട്ടോ ഞാൻ ഐസ്ക്രീം കേക്ക് ട്രൈ ചെയ്യണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ദ ദമോന് എടീ കൂടെ ഉപ്പാടെ ഫോൺ വാങ്ങിച്ചിട്ട് ഗെയിം കളിക്കണം ഒരേ തിരക്കിലാണ് പിന്നെ അത് അവർ ഇറങ്ങാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോയ്ക്ക് ബൈ ബൈ ഒക്കെ പറഞ്ഞോ പറഞ്ഞോ അങ്ങനെ അവർ ഒക്കെ തന്നിട്ട് ഇറങ്ങിയിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ